വാർത്തനേരത്തിലേക്ക് സ്വാഗതം. ഞാൻ സിജി. പ്രധാന വാർത്തകൾ. ജയരാജനെതിരെ രൂക്ഷ വിമർശനവും മുന്നറിയിപ്പുമായി ബിജെപി നേതാവ് ശോഭ സുരേന്ദ്രൻ. ജയരാജന് ഇനി ആവതില്ലെന്നും വയസ്സങ്കാലത്തുള്ള പരാധീനതകളുമായി വീടിനകത്തിരിക്കുന്നതാണ് നല്ലതെന്നും ശോഭ സുരേന്ദ്രൻ. തൃശൂരിൽ നഴ്സുമാർക്ക് നേരെ ഡോക്ടറുടെ അതിക്രമമെന്ന ആരോപണം. ഗർഭിണിയായ നഴ്സിനെ മർദ്ദിച്ചുവെന്ന പരാതി. തൃശൂർ കൈപ്പറമ്പിലെ നൈൽ ഹോസ്പിറ്റൽ എം ഡി ഡോക്ടർ അലോകിനെതിരെ രംഗത്ത് വന്ന യുഎൻഎ. ജില്ലയിൽ വീണ്ടും വഞ്ചിമറിഞ്ഞ അപകടം. പടിയൂർ കെട്ടിച്ചിറയിൽ മീൻ പിടിക്കാൻ പോയ യുവാവ് വഞ്ചിമറിഞ്ഞ് മരിച്ചു. കല്ലേറ്റുങ്കര പഞ്ഞിപ്പള്ളി സ്വദേശിയായ തോപ്പിൽ വീട്ടിൽ 18 വയസ്സുള്ള പ്രണവാണ് മരിച്ചത്. അതിരപ്പള്ളി ഗോത്രവർഗ ഉൽപ്പന്നങ്ങൾ ഇനി പുതിയ ബ്രാൻഡിൽ. സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് പ്രവർത്തനം തുടങ്ങി. ട്രൈബൽ വാലി കാർഷിക പദ്ധതി രാജ്യത്തിന് മാതൃകയെന്ന് മന്ത്രി പി പ്രസാദ്. വിശദമായ വാർത്തകളിലേക്ക്. ജയരാജനെതിരെ രൂക്ഷ വിമർശനവുമായി ബിജെപി നേതാവ് ശോഭ സുരേന്ദ്രൻ. ജയരാജന് ഇനി ആവതില്ല, വയസ്സുകാലത്തുള്ള പരാധീനതകളുമായി വീടിനകത്തിരിക്കുന്നതാണ് നല്ലതെന്ന് ശോഭ സുരേന്ദ്രൻ. ശ്രീമാൻ ജയരാജനോട് പറയാനുള്ളത്, വയസ്സുകാലത്ത് ഉള്ള പരാധീനതകളും ഒക്കെ ആയിട്ട് വീടിനകത്തിരിക്കുന്നതാണ് അങ്ങേക്ക് നല്ലത്. കാരണം കാലം കുറേ മുന്നോട്ട് പോയി. മിസ്റ്റർ ജയരാജൻ, നിങ്ങളെപ്പോലെയുള്ള ഗുണ്ടാ മാഫിയ നേതാക്കന്മാരുടെ വാക്കുകൾ കേട്ട് തലകുനിച്ച് അങ്ങനെ പിണറായി വിജയന്റെ മുന്നിൽ തലകുനിച്ച് നിൽക്കുന്നവരാണ് കേരളത്തിലെ യുവമോർച്ചക്കാരും ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളുകളും എന്നുള്ള ധാരണയൊന്നും അങ്ങേക്ക് വേണ്ട. അല്ലെങ്കിലേ കുറേ അസ്വസ്ഥതകളായിട്ടാണ് ജീവിക്കുന്നത്. മോർച്ചറിയിൽ ഒരുപാട് ആളുകളെ നിങ്ങൾ കടത്തിയിട്ടുണ്ട്. പന്നണ്ണൂർ ചന്ദ്രനെ നിങ്ങൾ മോർച്ചറിക്കകത്താക്കി, അശ്വിനിയെ നിങ്ങൾ മോർച്ചറിക്കകത്താക്കി, എൻ്റെ സഹപ്രവർത്തകൻ കെ ടി ജയകൃഷ്ണനെ നിങ്ങൾ മോർച്ചറിക്കകത്താക്കി. പക്ഷേ അങ്ങനെ നിങ്ങൾ ടി പി ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി നിങ്ങൾ മോർച്ചറിക്കകത്താക്കിയിട്ട് രമയെന്ന് പറയുന്ന ഒരു പാവം. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. ഗുണ്ടാ നേതാക്കളായ നിങ്ങളെപ്പോലുള്ളവരുടെ വാക്കുകേട്ട് തലകുനിച്ച് നിൽക്കുന്നവരല്ല യുവമോർച്ചക്കാർ എന്ന് പറഞ്ഞ അവർ, ജയരാജൻ ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ ക്ഷണിക്കാനാണ് പ്രസ്താവനകൾ നടത്തുന്നതെങ്കിൽ അത് നടക്കുമെന്നും, പക്ഷേ ഒന്നും ചെയ്യാനുള്ള ശേഷി ജയരാജനില്ലെന്നും ശോഭ സുരേന്ദ്രൻ പരിഹസിച്ചു. സ്പീക്കർ എ എൻ ഷംസീറിന് നേരെ കൈയൂങ്ങിയാൽ യുവമോർച്ചക്കാരന്റെ സ്ഥാനം മോർച്ചറിയിലായിരിക്കുമെന്ന സി പി ഐ എം സംസ്ഥാന സമിതി അംഗം പി ജയരാജന്റെ മുന്നറിയിപ്പിന് മറുപടിയുമായാണ് ശോഭ സുരേന്ദ്രൻ കുറിക്കുകൊള്ളുന്ന മറുപടി നൽകിയത്. തൃശൂരിൽ നഴ്സുമാർക്ക് നേരെ ഡോക്ടറുടെ അതിക്രമം. ശമ്പള വർധനവുമായി ബന്ധപ്പെട്ട് ജില്ലാ ലേബർ ഓഫീസിൽ നടന്ന ചർച്ചയ്ക്കിടയിലാണ് അതിക്രമം. തൃശൂർ കൈപ്പറമ്പിലെ നൈൽ ഹോസ്പിറ്റൽ എം ഡി ഡോക്ടർ അലോക്കാണ് നഴ്സുമാരെ ആക്രമിച്ചത്. ഗർഭിണിയായ നഴ്സ് ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ചുവെന്ന് പരാതി. പരിക്കേറ്റവർ തൃശൂർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. ശമ്പള കുടിശ്ശിക ലഭിക്കാത്തതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ലേബർ ഓഫീസിൽ ചർച്ച ചെയ്തത്. ഇതിനിടയിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. നഴ്സുമാർ യൂണിയനിൽ അംഗത്വമെടുത്തതും ഉടമയുടെ പ്രതികാര നടപടിക്ക് കാരണമായെന്നാണ് വിവരങ്ങൾ. സംഭവത്തിൽ പ്രതിഷേധിച്ച് നഴ്സുമാരുടെ സംഘടനയായ യുഎൻഎ രംഗത്തെത്തിയിട്ടുണ്ട്. ആശുപത്രി ഉടമയ്ക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ പണിമുടക്ക് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് സംഘടനയുടെ തീരുമാനം. അവിടെ ജിത എന്നാണ് വൈഫിന്റെ പേര്. അവര് രണ്ടാളാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിന്റെ ഇതിൽ ചേർന്നതിന്റെ പേര് ഞങ്ങൾക്ക് അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹോസ്റ്റലിലുള്ള രണ്ട് പിള്ളേരെ തന്നെ പുറത്താക്കി. അവര് കുറെ ദൂരം എന്നാ വരണേ, മണ്ണുത്തി നിന്നും പോയിട്ടുള്ള സ്ഥലത്ത് നിന്നാ വരണേ. അവര് വരെ ഇപ്പൊ ഹോസ്റ്റലിൽ നിൽക്കാൻ അവർക്ക് അനുവാദമില്ല. അവര് പുറത്താക്കി ഹോസ്റ്റലിൽ നിന്ന്. ഞങ്ങൾ ഞാൻ ഡോറിന്റെ സൈഡിൽ നിൽക്കായിരുന്നു. അയാള് രണ്ടുപേര് കസാരയിലിരിക്കുന്നുണ്ട്. അയാള് ഇവർ ഈ കസാരയിലിരിക്കുന്നവർ തന്നെ കവച്ച് വെച്ച് ചാടി ഞങ്ങൾ രണ്ടുപേരും ബാക്കിൽ നിൽക്കുന്നുണ്ട്. ഇവളുടെ ഇവിടെ സ്വെല്ലിംഗ് ഉണ്ട്, ഇവിടെ പൊളച്ചുണ്ട്. എൻ്റെ ഇവിടെയും ഈ ഡ്രസ്സിന്റെ ഇവിടെ കാരണം മാന്തി. പക്ഷെ കസാരയിലിരിക്കുന്നുണ്ടായിരുന്നു വേറെ രണ്ടുപേരാ. അവരവിടെ അതിന്റെ ഉള്ളിലുണ്ട്. ഒരാള് ഗർഭിണിയായിരുന്നു, ആളുടെ വയറ്റത്തിന് ചവിട്ട് കിട്ടിയിട്ടുണ്ട്. മറ്റേ കുട്ടി അവിടെ ഛർദ്ദിച്ചോണ്ടിരിക്കുക. അവൾക്ക് പടിയൂർ കെട്ടിച്ചിറയിൽ മീൻ പിടിക്കാൻ പോയ യുവാവ് വഞ്ചിമറിഞ്ഞു മരിച്ചു. കല്ലേറ്റുങ്കര പഞ്ഞിപ്പള്ളി സ്വദേശിയായ തോപ്പിൽ വീട്ടിൽ 18 വയസ്സുള്ള പ്രണവാണ് മരിച്ചത്. പടിയൂരിലെ അമ്മാവന്റെ വീട്ടിൽ താമസിക്കുന്ന പ്രണവ് പുലർച്ചെ സുഹൃത്തിനൊപ്പം വലവീശി മീൻ പിടിക്കാൻ വഞ്ചിയിൽ പോകുമ്പോഴാണ് കെട്ടിച്ചിറ ബണ്ടിനു സമീപം വെച്ച് വഞ്ചിമറിഞ്ഞ് അപകടമുണ്ടായത്. തുടർന്ന് പ്രണവിനെ കാണാതാവുകയായിരുന്നു. പുലർച്ചെ 3:45 സംഭവം. തുടർന്ന് ഫയർഫോഴ്സും തൃശൂരിൽ നിന്ന് സ്കൂബ ടീമും എത്തി നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കാട്ടൂർ പോലീസും സ്ഥലത്തെത്തി. മൃതദേഹം ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. അതിരപ്പള്ളി ഗോത്രവർഗ ഉൽപ്പന്നങ്ങൾ ഇനി പുതിയ ബ്രാൻഡിൽ. സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് പ്രവർത്തനം തുടങ്ങി. ട്രൈബൽ വാലി കാർഷിക പദ്ധതി രാജ്യത്തിന് മാതൃകയെന്ന് മന്ത്രി പി പ്രസാദ്.
ആദിവാസി വിഭാഗത്തിന്റെ കാർഷിക ഉൽപ്പന്നങ്ങളും വനവിഭവങ്ങളും സംസ്കരിക്കുന്നതിനും അവയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനായി അതിരപ്പള്ളി വെറ്റിലപ്പാറയിലെ ചിക്ലായിൽ ആരംഭിച്ച സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ കൃഷി ചെയ്യുന്ന കുരുമുളക്, കാപ്പി, മഞ്ഞക്കൂവ, തേൻ, നെല്ല് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സംസ്കരിക്കുന്നതിനും അവയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുമായാണ് 1.23 കോടി രൂപ ചിലവിൽ പ്രോസസിംഗ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. ഇവ അതിരപ്പള്ളി എന്ന ബ്രാൻഡ് നാമത്തിൽ മനോഹരമായ പാക്കേജിലാണ് വിപണിയിലെത്തിക്കുക. കൃഷി പ്രോത്സാഹനം മുതൽ ഉൽപ്പന്നങ്ങളുടെ വിപണനം വരെയുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി അതിരപ്പള്ളി വാലി ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിക്ക് രൂപം നൽകിയിട്ടുണ്ട്. അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ്, കാർഷിക ഉൽപാദക കമ്മീഷണർ ഡോക്ടർ B അശോക്, KLDC ചെയർമാൻ PV സത്യനേശൻ, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ, അതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ആതിര ദേവരാജൻ, വൈസ് പ്രസിഡന്റ് സൌമിനി മണിലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഇത്തരത്തിലൊരു കേന്ദ്രീകൃത സംസ്കരണ യൂണിറ്റ്, ഒരു സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ഇന്നിപ്പോൾ ഔപചാരികമായ ഉദ്ഘാടനത്തിലേക്ക് എത്തി. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ആതിരപ്പള്ളി എന്നുള്ള ഒരു പേര്. മണിപ്പൂരിനെ രക്ഷിക്കുക എന്ന മുദ്രാവാക്യത്തോടെ തൃശൂരിൽ LDFന്റെ ആഭിമുഖ്യത്തിൽ ജനകീയ പ്രതിരോധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. നടുവിരാലിലാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത്. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. P ബാലചന്ദ്രൻ MLA, LDF ജില്ലാ കൺവീനർ KV അബ്ദുൽ ഖാദർ, കഥാകൃത്ത് അശോകൻ ചെരുവിൽ, സാഹിത്യഅക്കാദമി സെക്രട്ടറി CP അബൂബക്കർ, ജസ്മോൻ ചാക്കുണ്ണി, ജോൺ വാഴപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ്, തൃശൂർ, കുന്നംകുളം, അങ്കമാലി. വാർത്തകൾ തുടരുന്നു. മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പുതുക്കാട് പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടകര മേഖലാ സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ജാഥ നടന്നത്. കൊടകര ബ്ലോക്ക് ഓഫീസിന് മുൻപിൽ നിന്ന് ആരംഭിച്ച ജാഥ പുതുക്കാട് സെന്ററിൽ സമാപിച്ചു. സമാപന യോഗത്തിൽ സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമായ ED ഡേവിസ് മുഖ്യപ്രഭാഷണം നടത്തി. കവികളായ വർഗീസ് ആന്റണി, കൃഷ്ണൻ സൌപർണിക എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. മേഖലാ പ്രസിഡന്റ് KK സോജ, സെക്രട്ടറി TM ശിഖാമണി, ഹർഷ ലോഹിതാക്ഷൻ, CS മനോജ്, ഹരിറാം കുമാർ എന്നിവരും സംസാരിച്ചു. ബസ് ഉടമകളുടെ സംയുക്ത യോഗം ഈ മാസം 31 നടക്കും. കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിലെ ബസ്സുകളുടെ അമിത വേഗത സംബന്ധിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് യോഗം ചേരുന്നത്. കാട്ടൂർ തൃപ്രയാർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾ ഠാണാവിലേക്ക് സർവീസ് നടത്തുന്നില്ലെന്ന പരാതിയും അന്നേ ദിവസം പരിഗണിക്കും. പ്രശ്നപരിഹാരത്തിനായി ജൂലൈ 31 വൈകിട്ട് 3 മുകുന്ദപുരം താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ബസ് ഉടമകളുടെ സംയുക്ത യോഗം ചേരും. മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ പ്രസ്തുത റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന എല്ലാ ബസ്സുകളുടെ ഉടമകളും പങ്കെടുക്കണമെന്ന് അധികൃതർ അറിയിച്ചു. മണിപ്പൂരിനെ രക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി LDF നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. NCP സംസ്ഥാന ജനറൽ സെക്രട്ടറി AV വല്ലഭൻ ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MR സോമനാരായണൻ അധ്യക്ഷനായി. വിവിധ ഘടകകക്ഷി നേതാക്കളായ സേവർ ചിറ്റിലപ്പള്ളി MLA, ബേബി ഫ്രാൻസിസ് കൌങ്കൽ, LJD നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിജു ആട്ടോർ, ജനതാദൾ S ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CP ജോഫി, CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ AS കുട്ടി, PN സുരേന്ദ്രൻ, മേരി തോമസ്, CPI മണ്ഡലം സെക്രട്ടറി EM സതീശൻ, CPM പുഴയ്ക്കൽ ഏരിയ സെക്രട്ടറി KS സുഭാഷ് എന്നിവർ സംസാരിച്ചു. അതിന് ചെറിയ ചിത്രമൊക്കെ ഇവിടെ വിവരിക്കുകയുണ്ടായി. മെയ് 3 അവിടെ ഈ കലാപം ആരംഭിക്കുന്നത്. ഇന്നേക്ക് 86 ദിവസക്കാലം. മണിപ്പൂർ എന്ന് പറയുന്നത് നമ്മുടെ ജനസംഖ്യയിൽ വളരെ ചെറുതാണെങ്കിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ സപ്ത സഹോദരിമാരെന്ന് പറയുന്ന മണിപ്പൂരും മേഘാലയയും അരുണാചൽ പ്രദേശും ഒക്കെ അടങ്ങുന്ന 7 സംസ്ഥാനങ്ങളുടെ ഒരു കൂട്ടമാണ്. അതിലെ രത്നമാണ് ഈ മണിപ്പൂർ എന്ന് പറയുന്നത്.
മണിപ്പൂർ കലാപത്തിനെതിരെ ക്രിസ്ത്യാനികൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തി തിരുത്തിപ്പറമ്പിൽ പ്രതിഷേധ റാലി നടത്തി സെന്റ് ജോസഫ് ഇടവകയിലെ വിശ്വാസികളാണ് റാലി നടത്തിയത് വികാരി ഫാദർ ജോൺസൺ അരിമ്പൂർ ട്രസ്റ്റിമാരായ ഈനാശു ചിരിയങ്കണ്ടത്ത് ഡേവിസ് പോറത്തൂർ ഇടവക സെക്രട്ടറി ഫ്രാങ്കോ ചിരിയങ്കണ്ടത്ത് കെസിവൈഎം പ്രസിഡന്റ് ജിൻഡോ മാതൃവേദി പ്രസിഡന്റ് ടെസി വർഗീസ് കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതി ട്രഷറർ സി കെ ജോബി എന്നിവർ നേതൃത്വം നൽകി വരവൂർ തളിയിൽ യുവാവ് മരിച്ചത് ഷോക്കേറ്റാണെന്ന് സ്ഥിരീകരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് മരണകാരണം ഇലക്ട്രിക് ഷോക്കേറ്റാണെന്ന് വ്യക്തമായത് നടുവട്ടം തറയിൽ അബ്ദുൽ ഖാദറിന്റെ മകൻ സവാദിനെയാണ് ഇന്നലെ വീട്ടിലെ പശുത്തൊഴുത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വാർത്താ നേരത്തിൽ ഒരിടവേള കൂടി വാർത്തകൾ തുടരുന്നു മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ആവശ്യപ്പെട്ട് സിപിഐ അളഗപ്പ് നഗർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു കാളക്കല്ല് സെന്ററിലാണ് പ്രതിഷേധം നടന്നത് സിപിഐ പുതുക്കാട് മണ്ഡലം സെക്രട്ടറി പി കെ ശേഖരൻ ഉദ്ഘാടനം ചെയ്തു ലോക്കൽ സെക്രട്ടറി വി കെ അനീഷ് അധ്യക്ഷനായി കേരള മഹിളാ സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ജയന്തി സുരേന്ദ്രൻ മണ്ഡലം സെക്രട്ടറി രാജി രാജൻ എഐവൈഎഫ് മേഖലാ പ്രസിഡന്റ് കെ എസ് മിഥുൻ സിപിഐ ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി വി ആർ രാജൻ ലോക്കൽ കമ്മിറ്റി അംഗം കെ വി സുരേഷ് എന്നിവർ സംസാരിച്ചു യുവകലാ സാഹിതി സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പതാക ദിനാചരണം സംഘടിപ്പിച്ചു കോളേജ് സെന്ററിലാണ് ചടങ്ങ് നടന്നത് യുവകലാ സാഹിതി സംസ്ഥാന സെക്രട്ടറി സി വി പൌലോസ് പതാക ഉയർത്തി കാമ്പിശ്ശേരി അനുസ്മരണവും നടന്നു വിജിരാജൻ അധ്യക്ഷത വഹിച്ചു ജയനാരായണൻ വി പ്രദീപ് പി വി സുധീർ ഒ എസ് ഉമേഷ് ഹരിരാജൻ എന്നിവർ സംസാരിച്ചു തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 50 വയസ്സ് പ്രായം തോന്നിക്കുന്ന അജ്ഞാത മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളതായി പോലീസ് അറിയിച്ചു മെലിഞ്ഞ ശരീരം ഇരുനിറം നരകലർന്ന താടി തലമുടി 170 സെന്റിമീറ്റർ ഉയരം ഈ അടയാള വിവരങ്ങളോടുകൂടി ഫോട്ടോയിൽ കാണുന്നയാളെക്കുറിച്ച് വിവരം കിട്ടിയാൽ താഴെ പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക 9497 9478 9497 9581 0487 2247 1 ജൂൺ 29 രാത്രി 7:30 ശക്തൻ നഗർ പബ്ലിക് റോഡിൽ അജ്ഞാതന്റെ ദേഹത്ത് മോട്ടോർ സൈക്കിൾ ഇടിച്ചു കയറിയിരുന്നു ചികിത്സയിലിരിക്കെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ജൂലൈ 10 മരണപ്പെട്ടു മണിപ്പൂർ കലാപത്തിനെതിരെ തൃശൂരിൽ പ്രതിഷേധ സമരം നടത്തി മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് സമരം തൃശൂർ കോർപ്പറേഷന് മുൻപിൽ നടന്ന പ്രതിഷേധം സാമൂഹ്യ പ്രവർത്തക ഷീബ അമീർ ഉദ്ഘാടനം ചെയ്തു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല അധ്യക്ഷയായി ഡിസിസി സെക്രട്ടറി സി ബി ഗീത മുൻ ജില്ലാ പ്രസിഡന്റ് ലീലാമ തോമസ് ഡിസിസി സെക്രട്ടറി സുബി ബാബു സത്യഭാമ ജിന്നി ജോയ് ലാലി ജെയിംസ് ബിന്ദുകുമാരൻ എന്നിവർ സംസാരിച്ചു അയ്യന്തോൾ അമൃത് വിദ്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ മച്ചാട് വനമേഖലയിൽ സീഡ് ബോളുകൾ നിക്ഷേപിക്കാൻ ഒരുങ്ങുന്നു 3000-ത്തിലധികം മണ്ണുരുളകളാണ് നിക്ഷേപിക്കുക ഇളനാടിലുള്ള മച്ചാട് റേഞ്ചിലാണ് ഇവ നിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത് വെള്ളിയാഴ്ച വിദ്യാലയത്തിലെ 100 വിദ്യാർത്ഥികളടങ്ങുന്ന സംഘം മച്ചാട് റേഞ്ചിലെ സുരക്ഷിത മേഖലയിൽ നേരിട്ടെത്തിയാണ് നിക്ഷേപിക്കുക വാർത്താ സമ്മേളനത്തിൽ സാമഗീതാമൃത ചൈതന്യ എം ഭവാനി ഡിവിജ് എന്നിവർ പങ്കെടുത്തു കേരള സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷന്റെ വിജയോത്സവം വിവിധ പരിപാടികളോടെ നടക്കും തൃശൂർ കുരിയിച്ചിറ സെന്റ് തോമസ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ചടങ്ങ് ശനിയാഴ്ച രാവിലെ 9:30 നടക്കുന്ന വിജയോത്സവം ടി എൻ പ്രതാപൻ എം പി ഉദ്ഘാടനം ചെയ്യും SSLC +2 100% വിജയം കൈവരിച്ച സ്കൂളുകളെയും LSS USS സ്കോളർഷിപ്പ് അർഹത നേടിയ സ്കൂളുകളെയും അനുമോദിക്കും വാർത്താ സമ്മേളനത്തിൽ ഫാദർ ബിജു നന്ദിക്കര ആർ എം ബഷീർ അബ്ദുൾ ഗനി എന്നിവർ പങ്കെടുത്തു G4U ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്നും തത്സമയം ആസ്വദിക്കാൻ G4U ന്യൂസിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൌൺലോഡ് ചെയ്യാവുന്നതാണ് G4U ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ജയരാജനെതിരെ രൂക്ഷ വിമർശനവും മുന്നറിയിപ്പുമായി BJP നേതാവ് ശോഭ സുരേന്ദ്രൻ ജയരാജന് ഇനി ആവതില്ലെന്നും വയസ്സംകാലത്തുള്ള പരാധീനതകളുമായി വീടിനകത്തിരിക്കുന്നതാണ് നല്ലതെന്നും ശോഭ സുരേന്ദ്രൻ തൃശൂരിൽ നഴ്സുമാർക്ക് നേരെ ഡോക്ടറുടെ അതിക്രമമെന്ന ആരോപണം ഗർഭിണിയായ നഴ്സിനെ മർദ്ദിച്ചുവെന്ന പരാതി തൃശൂർ കൈപ്പറമ്പിലെ നൈൽ ഹോസ്പിറ്റൽ MD ഡോക്ടർ അലോകിനെതിരെ രംഗത്ത് വന്ന UNA ജില്ലയിൽ വീണ്ടും വഞ്ചിമറിഞ്ഞ അപകടം
പടിയൂർ കെട്ടിച്ചിറയിൽ മീൻപിടിക്കാൻ പോയ യുവാവ് വഞ്ചിമറിഞ്ഞു മരിച്ചു. കല്ലേറ്റുങ്കര പഞ്ഞിപ്പള്ളി സ്വദേശിയായ തോപ്പിൽ വീട്ടിൽ 18 വയസ്സുള്ള പ്രണവാണ് മരിച്ചത്. അതിരപ്പള്ളി ഗോത്രവർഗ ഉൽപ്പന്നങ്ങൾ ഇനി പുതിയ ബ്രാൻഡിൽ. സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് പ്രവർത്തനം തുടങ്ങി. ട്രൈബൽ വാലി കാർഷിക പദ്ധതി രാജ്യത്തിന് മാതൃകയെന്ന് മന്ത്രി പി പ്രസാദ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. You are watching G4U News.